അധ്യായം രണ്ട്. അപ്പൻ്റെ മകൾ. മകൻ ചുമല് തട്ടി വിളിച്ചപ്പോഴാണ് ഉണർന്നത്. അമ്മയെന്താ, സന്യസിക്കാൻ പോവുകയാണോ? ഗംഗയിലൊന്ന് മുങ്ങിയപ്പോഴേ ഇത്ര വിരക്തി വന്നാൽ തീർത്ഥയാത്ര കഴിയുമ്പോഴേക്കും എന്താവും കഥ? അമ്മ ചിരിച്ചു. ഇല്ല മോനെ, അത് പേടിക്കേണ്ട. ഈ അമ്മ സന്യസിക്കില്ല. ഉണ്ടെങ്കിൽ അത് പണ്ടേ കഴിഞ്ഞിരുന്നേനെ. മിസ്സസ് നായർ മനസ്സിൽ വന്നത് മുഴുവൻ പറഞ്ഞില്ല. എന്തോ ആലോചിച്ച് അല്പം നിർത്തിയിട്ട് അവർ ചോദിച്ചു, നീ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ കുട്ടി? ഇല്ല, അയാൾ പറഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ കൂടി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യനിലുപരിയായി മറ്റൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. ഭൗതികശാസ്ത്രം അതാണ് പറയുന്നത്. പിന്നെ അമ്മയുടെ വിശ്വാസത്തിന് വേണ്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. അവർ ഗാഢമായി നിശ്വസിച്ചു. ശരി, അമ്മാവൻ പറയാറുണ്ട്, വിധി പോകുന്ന വഴിക്ക് ബുദ്ധി പോകൂ, ബുദ്ധിയാണ് മനുഷ്യനെ നയിക്കുന്നത്. അതുകൊണ്ട് വിധിയേക്കാൾ വലുതൊന്നുമില്ല എന്ന് ഇന്നെനിക്കത് ബോധ്യമായി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. നിനക്കത് മനസ്സിലാവില്ല. ആട്ടെ, നമുക്ക് ഇന്ന് തന്നെ മടങ്ങണമോ? വേണം, മകൻ പറഞ്ഞു. എനിക്കൊരു ദിവസത്തെ അവധി കൂടിയേ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കൂ മകനെ, അമ്മ കെഞ്ചി. രണ്ട് ദിവസം ഇവിടെ താമസിക്കാം. അമ്മയ്ക്ക് എന്തുകൊണ്ടോ ഇവിടെ നിന്ന് മടങ്ങാൻ തോന്നുന്നില്ല. അമ്മാവനെ പറ്റിയുള്ള ഓർമ്മകൾ, അമ്മായിയെ പറ്റിയും, അതും ഒരു വിധി. വിധിയല്ലാതെ ഇങ്ങനെ വരുമോ? തളർന്ന മട്ടിൽ അവർ നിന്നു. അയാൾ തലയുയർത്തി നോക്കി. അമ്മ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. ഒരു സൗജന്യവും അവർ ചോദിച്ചിട്ടില്ല. ഇത്ര ദുഃഖിതയായി, ഇത്രത്തോളം ചിന്താവിരുദ്ധിയായി അവരെ മുമ്പ് കണ്ടിട്ടുമില്ല. ശരി, അമ്മയുടെ ഇഷ്ടം പോലെയാകട്ടെ. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ഒരു മുറി വാടകയ്ക്കെടുക്കാം. ദേവു തളർന്നിരിക്കുന്നു. അമ്മൂമ്മയുടെ പുന്നാരമോളല്ലേ, കൈകുടിച്ചോളൂ. പൗത്രിയുടെ ചുമലിൽ പിടിച്ച് അവർ മെല്ലെ നടന്നു. നടക്കും വഴി പലരോടും ചോദിച്ചു, യോഗിനി മഠത്തിലെ മാതാജിയുടെ ആശ്രമം എവിടെയാണ്, എന്ത് ദൂരമുണ്ട്? പലരും അമ്പരപ്പോടെ നിന്നു. ചിലർ പറഞ്ഞു, അത് കാശിയിലല്ലേ, ഋഷികേശത്തല്ലേ, ബദരിയിലല്ലേ. ആർക്കും ശരിക്കും വിവരം നൽകാൻ കഴിഞ്ഞില്ല. ഒരു വൃദ്ധ സന്യാസി പറഞ്ഞു, സുമിത്രാനന്ദ സരസ്വതിയെ പറ്റിയാണെങ്കിൽ ഇവിടെ നിന്ന് 4 ഗാദം ദൂരെ ഗംഗാതീരത്താണ് മഠം. ജ്ഞാനിയാണ്, സ്ത്രീകളെ മാത്രമേ ശിഷ്യരായി സ്വീകരിക്കുകയുള്ളൂ. വൈകിട്ട് സത്സംഗ സമയത്ത് ചെന്നാൽ ആർക്കും കാണാം. കുഞ്ഞുമകൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. പകൽ മുഴുവൻ നടന്നലഞ്ഞതല്ലേ, വിശപ്പ് കാണും, മടുപ്പും തോന്നിയിരിക്കാം. 60ഉം 16ഉം തമ്മിലുള്ള അന്തരം ചെറുതല്ല. എന്തിനാണ് ഈ കളിക്കുട്ടിയെ കൂടി കൊണ്ടുവന്നത്? അവളുടെ കയ്യിലൂടെ നീർവീഴ്ത്തിയ മോശം കിട്ടു എന്ന് തോന്നിച്ചത് തലമുറകളോടുള്ള ബഹുമാനം കൊണ്ടാണോ, അതോ വ്യർത്ഥമായ ദുരഭിമാനം കൊണ്ടോ? ഉറക്കം ഉമ്മ വെച്ച് തുടങ്ങിയ കണ്ണുകളോടുകൂടിയ മകളെ അവർ ചേർത്ത് പിടിച്ചു. വലിയൊരു ഹോട്ടലിൽ നല്ല 2 മുറികൾ വാടകയ്ക്കെടുത്തു. രുചികരമായ ആഹാരം, സുഖകരമായ കിടക്കുകൾ. പക്ഷേ മിസ്സസ് നായർക്ക് എന്തുകൊണ്ടോ ഒന്നും കഴിക്കുവാൻ തോന്നിയില്ല. ഊണുമേശക്കരികിൽ അവർ മൂകയായിരുന്നു. മകൻ ചോദിച്ചു, അമ്മയ്ക്ക് കുറച്ച് പാലും പഴവും കൊണ്ടുവരട്ടെ? ഒന്നും കഴിക്കാൻ ഞാൻ കിടപ്പിലാവില്ലേ? ഒന്നും വേണ്ട കുട്ട, നിങ്ങൾ ഊണ് കഴിച്ച് ഉറങ്ങിക്കൊള്ളുവിൻ. ഞാൻ ഈ ടെറസിൽ സ്വല്പം ഇരിക്കട്ടെ. നല്ല കാറ്റ്, നല്ല ദർശനവും, പുണ്യഭൂമിയല്ലേ. അമ്മ എന്തോ ചിന്തകളാൽ വിധതയാണെന്ന് അയാൾ മനസ്സിലായി. അവർ ധ്യാന നിമഗ്നയായിരുന്നു. സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ജീവിതത്തിലെ ഏതോ പരമമായ സ്മരണയിൽ മുഴുവൻ പോലെ തോന്നിച്ചു അവരുടെ ഭാവം. തുറന്ന വരാന്തയിൽ ക്യാൻവാസ് കസേരയിൽ അവർ കിടന്നു. ഗംഗയിൽ നിന്ന് കുളിർക്കാറ്റ് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. താഴെ നിരത്തിലൂടെ പുരുഷാരം ഒഴുകുന്നു. ശംഖനാദങ്ങളും സങ്കീർത്തനങ്ങളും മുഴങ്ങുന്നു. ഈ തീർത്ഥഘട്ടത്തിന് ഒരിക്കലും ഉറക്കമില്ലെന്നുണ്ടോ? ജ്ഞാനികളും വിരക്തരും കപടവേദാന്തികളും എല്ലാം ഈ കൂട്ടത്തിൽ കാണാം. മോശം എന്നതൊരു സത്യമാണെങ്കിൽ എത്ര കുറച്ചാളുകൾക്കേ അത് ലഭിക്കുന്നുള്ളൂ. പെട്ടെന്ന് വീണ്ടും ആ പഴയ പല്ലവി മനസ്സിൽ വരുന്നു. നിങ്ങൾക്ക് മോശത്തിന് വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്യുന്നത്. നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ദുഃഖിക്കുന്നു. ഈ ദുഃഖമെങ്കിലും എനിക്ക് തരൂ. ഇല്ലയിടത്തില്ല, അത് ഞാൻ പങ്കിട്ടെടുക്കും. ഇന്നു മുതൽ ആ ദുഃഖം എൻ്റേതും കൂടിയാണ്. സ്ത്രീജാതിക്ക് വേണ്ടി സർവവും സമർപ്പിച്ച അങ്ങ് ഈ ഓർമ്മയെങ്കിലും എനിക്ക് തരൂ. മിസ്സസ് നായർ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. ഭൂതകാലത്തിൻ്റെ ബാധ അങ്ങേയറ്റത്തോളം നിവർന്നു കിടക്കുന്നു. സുപരിചിതമായ ഒരു ഗ്രാമം, ഭവനം. ഇവിടെ മിസ്സസ് നായരില്ല, ദേവി ഭഗനില്ല, സുമിത്രാനന്ദിയില്ല, വെറും തേതിക്കുട്ടി. തേതിക്കുട്ടിക്കാവ്, ചെറിയ തമ്പുരാട്ടി, വലിയ ഇടത്തി. കസോപുടവ് ഞൊറിഞ്ഞൊടുത്ത് ചുറ്റും ചെറുതാലിയും കെട്ടി ഓട്ടുവളയിട്ട് മാന്തളർ പോലെ മെലിഞ്ഞു വളർത്ത മാനമ്പള്ളി മനക്കിലെ പുതിയ കുഞ്ഞാത്തോലമ്മ. അവർ കുടിപുറപ്പെട്ടു വരുന്നതിൻ്റെ ഘോഷമാണ് നടക്കുന്നത്. കൊട്ടും കുരുവിയുമുണ്ട്, നാഗസ്വരമുണ്ട്, വേദാഘോഷങ്ങളുണ്ട്. വെളുത്ത് നീണ്ട് സൗമ്യമുഖനായ വലിയേട്ടൻ തറ്റുടുത്ത് ഉത്തിരിയും വിട്ട് മുമ്പേ നടക്കുന്നു. പുറകിൽ തിക്കിത്തിരുക്കിയ ഓലക്കുടകൾക്കിടയിലായി മന്ത്രകോടി കൊണ്ട് മുടിയ ഒരു രൂപം വലാഞ്ചിയിട്ട കാലുകൾ മെല്ലെ ചലിക്കുന്നു. അടിവെച്ചടിവെച്ച് കയറുകയാണ്. മംഗലസൂത്രങ്ങൾ മുഴങ്ങുന്നു. ഓതിക്കൻ നമ്പൂതിരി പറഞ്ഞു, പരദേവതയെ നല്ലോണം നിരീക്ഷിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അകത്ത് കിടക്കുക. താലപ്പൊലി പിടിച്ച പെണ്ണുങ്ങൾ ഇരുനിരയായി നിന്ന് എതിരേറ്റു. ചെത്തിപ്പൂവും മലരും മഴ പോലെ വാരിയെറിഞ്ഞുകൊണ്ടിരുന്നു. മാനമ്പള്ളി ഇല്ലത്ത് മംഗലദേവത കുടിയേറുകയാണ്. ഇതിൽ നിന്നാണ് ഇനി തറവാടിൻ്റെ തുടർച്ച. അരിമാവ് കൊണ്ട് ചിത്രങ്ങൾ അണിഞ്ഞ് നിറവറിയും ഭദ്രദീപവും വെച്ച നടുമുറ്റത്ത് ആവണിപ്പലകിയിൽ ഏട്ടനും ഏട്ടത്തിയമ്മയും ഇരിക്കുന്നു. മംഗലിലെ സ്ത്രീകൾ അരിയും പൂവും മുഴിഞ്ഞ് ശിരസിലിടുന്നു. മധുരം നുണയിക്കുന്നു. അപ്പവും മലരും തട്ടിപ്പറിച്ചോടുവാൻ ഉണ്ണികൾ 4 റയത്ത് തിരക്ക് കൂട്ടുകയാണ്. ഈ രംഗങ്ങൾ കാണുവാൻ തിടുക്കപ്പെട്ട് ഒരു 14 വയസ്സുകാരി പെൺകുട്ടി അകത്തളത്തിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു. ഒരു ഇടനാഴിയുടെ അറ്റത്തെത്തിയപ്പോൾ ഒരു പരുഷ ശബ്ദം. നീങ്ങി നിൽക്കി കൂട്ടി, ഒക്കെ തൊട്ട് അയിത്താക്കി. അപ്പൻ നമ്പൂതിരിയുടെ മകളാ നെഞ്ചിട്ട് ശുദ്രജാതി അല്ലാണ്ടാവോ?
പെൺകിടാവ് നടങ്ങി നിന്നു. ആരുടെ ശബ്ദമാണിത്? ഏട്ടൻ്റെ അമ്മയുടെയോ ജലപിശാചി മുത്തശ്ശിയുടെയോ ഭ്രാന്തി ചെറിയമ്മയുടെയോ എല്ലാവരുടെയും കൂടിയോ? പെൺകിടാവ് തലതാഴ്ത്തി തിരിഞ്ഞു. അവളുടെ മുഖം ചുവന്നു, കണ്ണുകൾ നിറഞ്ഞു, ചുണ്ട് കിറച്ചു. എപ്പോഴും പിറുപിറുത്ത് കിണ്ടിയും വെള്ളവുമായി ചാടിച്ചാടി നടക്കുന്ന ജലപിശാചി മുത്തശ്ശി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുണ്ട്. ഏവരും അവഗണിക്കുന്ന ഭ്രാന്തി ചെറിയമ്മയായാലും അതെ. സാധാരണഗതിയിലാണെങ്കിൽ എല്ലാവരും കാണുക തന്നെ രണ്ട് കൊഞ്ഞനം കാട്ടിയിട്ട് ഓടിമറിയാമായിരുന്നു. പക്ഷേ ഇന്ന് ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ അനേകം അതിഥികളുടെ മുന്നിൽ വെച്ച് നേരിട്ട് ഈ അപമാനം സഹിക്കുവാനായില്ല. പുറത്തളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന നേതിയാരമ്മയുടെ അരികിലെത്തിയപ്പോഴേക്കും കരച്ചിൽ പൊട്ടിയിരുന്നു. അവർ അത്ഭുതപ്പെട്ടു. അല്ല, തങ്കം കരയുകയാണോ? അയ്യേ, ഈ നല്ല നേരത്ത് ഒരാൾ കരയുകയെ? എന്തിനാ അത്? തങ്കം വിങ്ങി. എനിക്ക് ഉണ്ണിയേട്ടൻ്റെ ഏട്ടത്തിയമ്മയെ കാണണം. എൻ്റെ ഏട്ടത്തിയമ്മയെ നാലറയത്തേക്ക് കടത്തണില്ല ആത്തേമാരോള്. നേതിയാരമ്മ ചിരിച്ചു. വിട്ടി, അതിനാണോ ഈ കരച്ചിൽ? കുടിവെപ്പൊക്കെ കഴിയട്ടെ, കാണാലോ. ഇനി എന്നും കാണാം. നമുക്ക് കാണാനാണല്ലോ ചെറിയത്തോലിനെ കൊണ്ടുവന്നത് തന്നെ. പക്ഷേ ഉഗ്രപ്രഭാവനായ അപ്പൻ നമ്പൂതിരിയുടെ ഏകപുത്രിക്ക് വിട്ടുവീഴ്ച അറിയില്ല. അവൾ അപമാനം സഹിക്കില്ല. അകത്ത് ആർപ്പുവിളിയും ആഹ്ലാദ ശബ്ദങ്ങളും മുഴങ്ങുന്നു. ഉണ്ണികൾ അപ്പവും മലരും വാരിക്കൊണ്ട് ഓടുകയാവണം. കുട്ടിയെ പുറത്തളത്തിൽ പുൽപ്പായിൽ ഇരുത്തിയിരിക്കണം. തനിക്കവിടെ പ്രവേശനമില്ല. മാനമ്പള്ളി അപ്പൻ നമ്പൂതിരിയുടെ മകളായ താൻ എങ്ങനെ ശുദ്രേച്ഛയായി? വിലക്കപ്പെട്ട സുഖസൗകര്യങ്ങൾ ഒന്നും തനിക്ക് ആവശ്യമില്ല. അമ്മയുടെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾ മുറ്റത്തിറങ്ങി ഓടി. അവൾ കരഞ്ഞില്ല. കച്ചേരി മാളിക എന്ന് വിളിക്കപ്പെടുന്ന മനക്കിലെ പത്തായപ്പുരയിൽ തങ്ങളുടെ മുറിയിൽ കടന്ന് അവൾ വാതിലടച്ചു. ഒന്നും സംഭവിക്കാത്ത പോലെ പാഠ്യപുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നേതാരമ്മയ്ക്ക് മകളുടെ വാശി നല്ല നിശ്ചയമുണ്ടായിരുന്നല്ലോ. നാലോ അഞ്ചോ ആളയച്ചിട്ടും അവളെ കാണാതിരുന്നപ്പോൾ പകർച്ചകളെത്തി. എത്ര നിർബന്ധിച്ചിട്ടും തങ്കം ഒരു വറ്റു തൊട്ടില്ല. അവൾക്ക് വിശപ്പില്ലായിരുന്നു, രുചിയില്ലായിരുന്നു. കുടിവെപ്പ് സദ്യ കഴിഞ്ഞു മടങ്ങുന്ന ജനങ്ങളുടെ ആരവം പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പറയുന്നു, ഉണ്ണിത്തമ്പുരാന് ചേരില്ല തമ്പുരാട്ടി, അത്ര നിറമില്ല. ഉണ്ണിത്തമ്പുരാൻ്റെ നിറം മുഖശ്രീ എന്താ? മറ്റൊരാൾ, പച്ചക്കൂമ്പാള പോലെ വെളുത്തിരുന്നാൽ എന്താ? ഇത് നല്ല ചോര പുരണ്ട പുതുനിറം, നിറയെ കൺപീലി പുരികം. എൻ്റെ നോട്ടത്തിൽ കുട്ടിത്തമ്പുരാട്ടിക്ക് നല്ല മുഖശ്രീയുണ്ട്. തങ്കം എല്ലാം കേട്ടു, മിണ്ടാതെ കിടന്ന് കേട്ടു. ഒരു ചിത്രം മനസ്സിൽ വന്നു. മാന്തിടർ പോലെ നിറമുള്ള നിറയെ കൺപീലികളുള്ള ഒതുങ്ങിയൊരു യുവതി പായസക്കോരികയുമായി നിൽക്കുന്നു. മധുരം തിരുമധുരം. താൻ ഉറങ്ങിയതാണോ? ഇത് സ്വപ്നമാണോ?